വാട്ടർ അതോറിറ്റി ഓഫീസിൽ സിപിഎമ്മിന്റെ ഉപരോധം. അഞ്ചുതെങ്ങ് പഞ്ചായത്തിൽ രണ്ടാഴ്ചയിലധികമായി കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് സിപിഐഎം അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ജെറാൾഡ്, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ തൻസീം എന്നിവർ ചേർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ആഴ്ചയിൽ രണ്ടു ദിവസം വെള്ളം നൽകുമെന്ന് രേഖാമൂലം നൽകിയ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. സിപിഎം അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ഇന്ന് ഇവിടെ ഈ ഓഫീസിന് മുന്നിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കാനാണ് ഞങ്ങൾ വന്നത്. അദ്ദേഹം ലീവിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എഐസിഐയുടെ ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധത്തിന് വരുമ്പോൾ തന്നെ നമ്മുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് എൽ സി തീരുമാനിച്ചത് നൂറുകണക്കിന് ആളുകൾ കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷേ എൽ ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിൽ ഇവിടെ വന്ന് വലിയ ജനക്കൂട്ടത്തെ കാണിച്ചൊരു സമരം വേണ്ട, ഒരു പ്രതിഷേധ സൂചകമായി വേണ്ടപ്പെട്ടവർ മാത്രം വന്ന് സമരം ചെയ്താൽ മതിയെന്നതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എണ്ണം കുറച്ചു വന്നത്. നമ്മൾ ഇതിനു മുമ്പ് നിരവധി സമരങ്ങളുമായിട്ട് ഇവിടെ അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് ജനപ്രതിനിധി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടസമിതിയൊക്കെ ഇവിടെ വന്ന് നിരവധി സമരങ്ങൾ ചെയ്തു. അന്നുമൊക്കെ പലപ്പോഴും പല വാഗ്ദാനങ്ങളും ഒക്കെ നമുക്ക് തന്ന് നമ്മളെ സന്തോഷപൂർവ്വം പറഞ്ഞടിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അനുഭവിക്കുന്നത്. ഇപ്പോൾ രണ്ടാഴ്ചയായി വെള്ളം കിട്ടാതായി. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ പദ്ധതികളും തീരദേശ പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ചും അഞ്ചുതെങ്ങിന് വേണ്ടിയാണ് പല പദ്ധതികളും ഈ ഗവൺമെന്റിന്റെ ഡച്ച് ഗവൺമെന്റിന്റെ സഹായത്തോടെയടക്കം ഇവിടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള അഞ്ചുതെങ്ങാർക്കാണ്. പക്ഷേ നമുക്കൊരു തുള്ളി വെള്ളം തരുന്നില്ല. രണ്ടാഴ്ച ഇപ്പോൾ അവസാനത്തെ ഈ രണ്ടാഴ്ചയായി വെള്ളം കിട്ടുന്നില്ല. കടലിനും കായലിനും ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. 10-25,000 വരുന്ന ജനസംഖ്യയുണ്ട്. ഒരു കിണറിൽ പോലും തുണി കഴുകുന്ന വെള്ളം പോലും കിട്ടൂല. ശുദ്ധജലമില്ല. ആകെ ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയാണ്. പലപ്പോഴും ഇവിടുത്തെ വെള്ളം വിതരണത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടാതെ പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം തരാമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഈ കരാർ ലംഘിച്ചാൽ നൂറുകണക്കിന് ആളുകളുമായി വന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നമ്മളിവിടെ കൊണ്ടുവരും. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ഈ ഓഫീസിനകത്ത് കിടക്കുവാനോ അവരുടെ പിന്നെ പ്രവർത്തനങ്ങളെ നമ്മളിതിനകത്ത് സുഖമായി ഇരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകും. അതിനാണ് നമ്മൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങലിലെ സി ഇ ഉൾപ്പെടെ നമുക്ക് ഈ കരാർ അവിടെ നമ്മുടെ കുടിവെള്ള പ്രശ്നം ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതി പോലും അഞ്ചുതെങ്ങില്ല, തീരദേശ നിവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ഇനത്തിൽ നമുക്ക് അഞ്ചുതെങ്ങുകാർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് കടലിനും കായലിനും ഇടയ്ക്ക് കിടക്കുന്ന നമുക്കൊരു പ്രത്യേക പരിഗണന തരാൻ ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ആണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരവുമായിട്ട് ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തിൽ നിന്നിപ്പോൾ തന്നിട്ടുള്ള ഉറപ്പ്, ആഴ്ചയിൽ രണ്ട് ദിവസം തരം വെള്ളം തരാമെന്നുള്ള ഉറപ്പ് ലംഘിച്ചാൽ അടുത്ത സമരത്തിലോട്ടും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നമ്മൾ വീണ്ടും ഇവിടെ വരേണ്ടി വരും എന്നുകൂടി അറിയിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ, ആന്റോ ആന്റണി, ജസ്റ്റിൻ ആൽബി, സുനി പി കായിക്കര, തോമസ്, ജോസ് ചാർലി, ക്രിസ്റ്റഫർ, ഫ്രാൻസിസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.